ഹായ്, നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിമൽ രാജ്. അപ്പോ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിനടുത്തുള്ള മണ്ടക്കാടാണ്. യെസ്. അപ്പോ ഇന്നൊരു ഫാമിലി ഗെറ്റ് ടുഗദർ മാത്രമല്ല, ഇന്നിവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവമാണ്, മണ്ടക്കാട് ഉത്സവമാണ്. അപ്പോ അത് പ്രമാണിച്ച് നമ്മൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്യുകയാണ് ഇവിടെ വന്ന് ഭക്ഷണം കുക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. പല എല്ലാവർക്കും ഉള്ള സാഹചര്യം പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ ദൈവം സഹായിച്ച് നമുക്കിന്ന് വരാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ മുതൽ കുറേ പാടുപെട്ട് കഷ്ടപ്പെട്ട് കുറേ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി കുറേ സംഭവങ്ങളൊക്കെ നടത്തി. ഈ വീഡിയോ ആദ്യം മുതൽ നിങ്ങൾ കണ്ടുവരൂ. അപ്പോൾ പുറകെ ഉള്ള എല്ലാവരും ഉണ്ട്. ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെ സഹോദരിമാരും ഒക്കെയാണ് എല്ലാവരും. നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോയിൽ ആരും വന്നിട്ടില്ല, ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഇനി എന്തായാലും സന്തോഷം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ വീഡിയോ കണ്ടുവരൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇടങ്ങുവാ. ഹായ്. ഹായ്, ഗുഡ് മോർണിംഗ്. സാമ്പാറിന്റെ കളർ എവിടെ പോകുന്നപ്പോ? മണ്ടക്കാട് പോകുന്നേ. അപ്പൊ മണ്ടക്കാട് പോയി, നമ്മള് കുക്ക് ചെയ്യും. അതെ. അപ്പൊ നമ്മള് സാധന ജംഗമ വസ്തുക്കളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ. നമ്മളെ പാത്രം, പിന്നെ തേങ്ങ, മരിച്ചിനി ഒക്കെ നമ്മള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങാല്ലേ. ഇറങ്ങാം മാമ, ഇറങ്ങാം. കുക്കിയിലെ കുറെ സാധനങ്ങളുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള. ഇതാ മരിച്ചിനി, അങ്ങനെയുള്ള തേങ്ങയൊക്കെ തിരികെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോയ ഉടനെ തന്നെ കുക്ക് ചെയ്യാൻ. എല്ലാ തേങ്ങയൊക്കെ തിരികെ ഞാനാണ്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് കുളച്ചൽ മണ്ടക്കാടാണേ. ഏകദേശം 72-73 കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് ട്രിവാൻഡ്രം ടു മണ്ടക്കാട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇവിടെ, അത്തയുടെ മാമൻ്റെ വീടാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് എഴുതി ഇവിടെ വന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ 2-3 പേരും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. രാജിക്കളും നിഖിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് പൊളിക്കും. ഭാഗ്യമുണ്ടാവട്ടെ. അതെ, നമ്മള് മണ്ടക്കാട്ടില് എവിടെയാണ് പോകുന്നത്? എവിടെയാണ്? തമിഴിലാണെങ്കിലും പറയാം, തമിഴ് മലയാളത്തിലാണെങ്കിലും പറയാം. മാമന്റെ അനിയത്തീര വീട്ടില്. മാമന്റെ അനിയത്തീര വീട്ടില്. അവരെല്ലാരും അവിടെ വീട്ടിലല്ലേ? വീട്ടില്. വീട്ടില് തോപ്പുണ്ട്, എല്ലാം അടുത്ത സ്ഥലമുണ്ട്. എവിടെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അവിടെ പോയിട്ട് പ്ലാൻ. മീന് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് മാമന്റെ വീട്ടിൽ നിന്ന് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. നമ്മളിപ്പോ നമ്പർ ഇച്ചിരി കൂടി, അപ്പോ നമ്മള് ഒന്നുകൂടെ മുട്ടത്ത് ബീച്ചിൽ പോയി അവിടെ മീന് കുറച്ചുകൂടെ മേടിക്കണം. പിന്നെ ചിക്കൻ മേടിക്കാനുണ്ട്, പിന്നെ ചിക്കൻ ക്ലീൻ ചെയ്യണം, അങ്ങനെയുള്ള ജോലികളൊക്കെ ഉണ്ട്. ഏകദേശം സമയമൊക്കെ ആകാറായി, ഉച്ചയോളം അടുക്കാറായി. ഇനി എന്തായാലും നമ്മളെ സമയമാവും, പതുക്കെ പതുക്കെ ചെയ്യും. ആ വീഡിയോ എടുക്കുമ്പോ ജോലി ചെയ്ത് നീ എവിടെ നേരായിട്ട് നീ ഇല്ലാത്തടത്ത്. ആ പോലെ പക്കത്തില് തന്നെ വർഷവും വന്ന് പണ്ട് എല്ലാ ഫാമിലി ആയിട്ട് വന്ന് സാപ്പിട്ട് കോവിലെല്ലാം പോയി. അല്ല, കോവിലെ പോയിട്ട് വരുവെങ്കിലും വഴിപാട് വെപ്പാ കൊളുക്കട്ട. இங்க வந்து கோயில்ல இடம் கிடைக்காதுல கூட்டாங்க. மேல ஒரு மூட்டுல இருந்து அம்மைக்குள்ள வழிபாடு எல்லாம் முடிச்சுட்டுதான் அடுத்து பங்கு சாப்பிடுவோம். சரி, பசேரோட
നമ്മൾ മുട്ടത്തിപ്പോ വന്നിരിക്കുവാണേ. അപ്പൊ കുറച്ച് മീൻ കുറവുണ്ടായിരുന്നു, അപ്പൊ കുറച്ച് മീനും കൂടെ മേടിക്കാന്ന് വിചാരിച്ചിട്ട് മുട്ടത്ത് വന്നതാണ്. വന്നപ്പോഴത്തേക്ക് ഇവിടെ മീനില്ല, മീൻ കുറവാണ്. അപ്പോ ഇപ്പൊ വന്നപ്പോഴത്തേക്ക് ഒരു ബോട്ടില് കരക്കടിപ്പിച്ച ഒരു ബോട്ട് ഉണ്ടായിരുന്നു, പക്ഷെ മീന് കുറവാണെന്നാ പറയുന്നത്. നോക്കാം. ഇല്ല കേട്ടോ, അവിടുത്തെ ചെറിയ ചാളയും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മീനുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ വന്ന ബോട്ടില് കുറച്ച് മീനുണ്ട്. വേളാപ്പാരയാണോ ഉള്ളത്? വേളാപ്പാര. അപ്പോ എന്ത് പറയാനാ, ഒന്നര മണിക്ക് ഇവര് ലേലം വിളിക്കണം. ആ ഒന്നര മണിക്ക് മേടിക്കാൻ പറ്റുള്ളൂ. സമയം ഇപ്പൊ ഒരു മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. എന്തായാലും അവിടെ കാര്യങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം. അതെ, എന്തേക്കും ആദ്യം നമ്മ ഫുഡ് കുക്ക് ചെയ്തിട്ട് മിന്നാലെ ഇനിപ്പ് കൊളുക്കട്ട ചെയ്ത് വെച്ചിട്ടുണ്ടോ? ബാക്കിയുള്ള വെള്ളക്കൊളക്കട്ട ഇഷ്ടം അമ്മക്ക് ഇഷ്ടം, നമ്മക്ക് ഇഷ്ടമല്ലേ. ശരി, മല്യാത്ത എപ്പോ ഉണ്ട്? ഞാൻ വന്ന് രണ്ടു മണിക്കൂർ. എടാ, ഈ നമ്മളെ കുടുംബത്തിലുള്ളത് മാമനി എന്താ ഡ്യൂട്ടി ആക്കു, കംപ്ലീറ്റ് ഡ്യൂട്ടി മാമനി കാക്കു. അപ്പൊ ഇത് നിങ്ങള് നമ്മുടെ കുടുംബത്തിൽ ഫാമിലിയിലുള്ള ആൾക്കാരാ? ആ ജയ, ഓക്കെ ശരി. അപ്പൊ നിങ്ങളെ ചോറ് വെക്കാറ് അല്ലേ? അടുപ്പില് ചോറ് വെക്കാറ്. ഓക്കെ. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരെ ഓരോന്ന് ഒത്തൊരുമയോടെ. നമ്മള് വീട്ടിലാണ് എല്ലാം സെറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പോ ഇതൊരു എന്താ പറയാ, ഈ നമ്മള് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പുറത്ത് ഈ പറഞ്ഞ ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലൊക്കെയാണ് കുക്ക് ചെയ്യാനുള്ളത്. അപ്പോ നമ്മളവിടെ ആ പരിസരത്ത് വേറെ ആരുമില്ല, നമ്മള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും വിചാരിച്ചു എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിന്ന് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരൊക്കെ ഉള്ള കുറച്ച് സ്ഥലത്ത് ഇപ്പൊ വന്നിരിക്കുകയാണ്. അപ്പോ എന്തായാലും ഒരു പുതിയൊരു അനുഭവമാണ് എല്ലാവർക്കും. അപ്പൊ എന്താ പറയാ, ഒരു ചെറിയ പരിമിതികളുണ്ട്. ആ പരിമിതിക്ക് പുറത്തുനിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മളിപ്പോ പോയപ്പോ മുട്ടം ബീച്ചിൽ നിന്നിട്ടാണ് ഞാൻ ലാസ്റ്റ് സംസാരിച്ചത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മീന് കിട്ടിയില്ല. അപ്പൊ മീന് കിട്ടാത്തതുകൊണ്ട് എന്താ പറയാ, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നു. അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പോ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മീന്, ഫ്രഷ് മീന് തന്നെയാണ്, ഫ്രഷ് മീന് മേടിച്ചിട്ട് നമ്മൾ വന്നു. പക്ഷെ ഇവിടെ നിന്ന് അങ്ങ് വരെ പോയത് വലിയ ടാസ്ക് ആയിരുന്നു. സ്കൂട്ടറിലാണ് പോയത്. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഫുള്ളി ടയേർഡാണ്. എനിവേ എന്തായാലും എല്ലാരും കുക്കിങ്ങിന്റെ എല്ലാരും തിരക്കിലാണേ. അങ്ങനെ നമ്മള് കാർത്തിക കൊണ്ടുവന്നിരിക്കുകയാണ്. നീ കുക്ക് ചെയ്താണോ? ഓക്കെ, വെരി ഗുഡ്. സാപ്റ്റേ നല്ല വിശക്കുണ്ട്. വിശന്ന് തല ഇറങ്ങ. എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസിലാൽ പുതിയ വീട്. എല്ലാരും ഹാപ്പി മൂഡിലാണ്. കത്തി എടുത്ത് കുത്തരുത്. വാവ്, ഫാന്റാസ്റ്റിക്. ഇച്ചിരി ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് നമ്മള് വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. മനസ്സിലായില്ലേ? എക്സ്പീരിയൻസ് ഇത് ലാസ്റ്റ് നമുക്കൊരു നല്ലൊരു മൊമെന്റ് കിട്ടും. നമ്മളെ കഷ്ടപ്പെട്ട ഇത് കിട്ടും. അപ്പൊ മനു ആണ് ചിക്കൻ കഴുകുന്നത്. അപ്പൊ അതിന്റെ ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നത് ഞാനാണ്. ചിക്കൻ കഴിക്കുന്നത് മനു. ഒരു ജോലിയും ചെയ്യണ്ട. ഈ അടുപ്പിൽ എന്താണ് ഇരിക്കുന്നത്?
ഫിഷാണ്, ഫിഷ് കറി. ഓക്കെ, ഓ അല്ല, നമുക്ക് അത് വേണ്ട, നമുക്ക് തമിഴ്നാട് മതി. തമിഴ്നാട്, കേരളയാണ് കലക്കിയത്. ആരാണ് കലക്കിയത്? മമ്മി. മമ്മിയാ. ആദ്യം ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മള് അമ്മക്ക് കൊഴക്കട്ട ഉണ്ടാക്കി വെക്കണം, അപ്പോ നേദിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആദ്യം വിളക്ക് എത്തിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങുകളുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മള് വിളക്കൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ തയ്യാറെടുപ്പോടെയാണ് വന്നത് അല്ലേ. അതെല്ലാം ഒരേ നല്ല സുഖമുണ്ടല്ലോ, നല്ല സുഖമുണ്ട്. നല്ല സുഖമുണ്ടല്ലോ. അപ്പൊ അമ്മക്ക് നേദിച്ച കൊഴക്കട്ട ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. പിന്നെ ഉപ്പോ നിങ്ങൾ ഓർക്കണം, ഇവിടെ മീന് മേടിച്ചു, ചിക്കൻ മേടിച്ചു, മുട്ട മേടിച്ചു, എല്ലാ സകല സാധനങ്ങളും കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് മുളകൊടി വേണ്ടേ? അല്ല, അങ്ങനെയല്ല, എന്തായാലും മുളകൊടി ഇല്ലാതെ യാതൊരു കാര്യവും ഒന്നും നടക്കില്ല. മുളകൊടി മസ്റ്റ് ആണ്. ബിഗില് മണല്ലേക്ക് നമ്മൾ ചാപ്പിടുന്നത്, ആ നമ്മൾ മണ്ണ് കടിക്കാതെ. ഓ, അതൊക്കെ അതൊക്കെ പ്രത്യേകത. മണലിരുന്ന് അമ്മയുടെ ശക്തി അതാക്കും, നല്ല മണ്ണാകരുത്, അവിടെ മണ്ണും പൊടിയുമാകും. ആനാ ശക്തി അതിലെ ആകരുത്. അതൊക്കെ തന്നെ ചൊല്ലു, ഇതിലെ നമ്മൾ ചാപ്പിടണം ചൊല്ലു. ഇല പോട്ട് ചാപ്പിട്ടാലും മണ്ണ് കടിക്കാതെ. അല്ല, രാജിത വർക്കല രസം വെപ്പ, അത് പോരും. ഓക്കെ, ബെസ്റ്റ് രസം ആരാ? അതെ, ബെസ്റ്റ് രസമാക്കണ പ്രൈസ് ഉണ്ട്. അടുത്ത രതീഷ് എന്താ ചെയ്യ പോറ? അപ്പൊ എല്ലാം പൊടിയും പോട്ട് എല്ലാം പോട്ട് വരുമ്പോ ഞാൻ പാത്രം പിടി വെച്ചു. അപ്പൊ മീൻ അടുത്ത മീൻ എന്ത് ചെയ്യാൻ പോണം? ഫിഷ് ഫ്രൈ കഴുകാൻ. അല്ല, കഴുകി തന്നാ പെരട്ടും. നീ എന്ത് ചെയ്യാൻ പോണം? ചുമ്മാ ഇരിക്കാൻ പറ്റൂല, ഫിഷ് എടുക്ക് കഴുക. അപ്പൊ ഫിഷ് ഫ്രൈക്കുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. നാറുകോൽ രസം ായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ മണ്ടക്കാട് രസം വെച്ചോണ്ട്. മണ്ടക്കാട് അല്ലേ ഇത്? മണ്ടക്കാട് രസം, മണ്ടക്കാട് തമിഴ്നാട് വെള്ളമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാറിലേക്ക് പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ മണ്ടക്കാട് ബോയ്സ് ഇവിടെ മണു വേണ്ട, നമ്മൾ ബോയ്സ് തമ്പി തമ്പി പോകും. അപ്പൊ ഇവര് ഫുഡൊക്കെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് പൊളിച്ച് നമ്മുടെ കട്ടനൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. അടിപൊളിയാണ്, അടിപൊളിയാണ്. മണ്ടക്കാടാണ്, മണ്ടക്കാടെങ്കിൽ നമ്മ ഒരു സ്വത്രം ഇവിടെ ഒരു ഒഴിവില്ല. ഒരു സൈഡില് ചിക്കൻ ഫ്രൈ, അല്ല ചിക്കൻ പെരട്ടല്ലേ, ചിക്കൻ പെരട്ട്. ഒരു സൈഡില് ഫിഷ് ഫ്രൈ. അപ്പൊ അങ്ങനെ കഥ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ചിക്കൻ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇപ്പൊ മനു ചെയ്തോണ്ടിരിക്കുകയാണ്. ചിക്കൻ പെരട്ടാണ്, അടിപൊളി. വിറവിൽ വെക്കുന്ന ചിക്കൻ പെരട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നൈനിക എത്ര സ്റ്റാൻഡിൽ പഠിക്കുന്നത്? ഒന്നിൽ പഠി. ഏത് സ്കൂളില്? എഡ്വിൻ സ്കൂളാ. സ്കൂൾ എവിടെയാ? ഇതേത് ബൈക്ക്? ഇതേത് സ്കൂട്ടർ? പണിയെടുക്കുന്ന എന്റെ വൈഫിനെ കണ്ടോ? ഇത്
போவல. பட்டு வாய் எதுக்கு போவல? மண்டக்கேட்டல உற்சவம், தாத்தா பாட்டி எல்லாரும் வராங்க, அதனால போகல. எஸ் கரெக்ட். ஹாய் வெந்து. ஹாய் பையவா. ஹாய் ஹாய் சொல்லு. ஹாய் பேர் என்ன? ஆராத்யா. ஆராத்யா ஸ்டாண்டர்ட் படிக்கிற யுகேஜி. போகலையா ஸ்கூல்ல? பிராணாவ தெரியுமா? பிராணா தெரியுமா? பாத்திருக்கேல. வீட்டுக்கு வருவியா? மாமனுக்கு வீட்டுல இருந்து கொண்டுள்ள ஜோலியாணு. வளர கஷ்டப்பட்டு பாடுபட்டான செய்யுன. செய்யும்போதே அறியாவோ அதிന്റെ பிரயாசம். இதான சிக்கൻ கறி. சிக்கൻ கறி கழിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നോക്കാം. ചിക്കൻ വരണം. മാ വരണം. ആ വരണം. മണ്ടക്കാട് വരണം. വരാ നേരായി പോയില്ലേ. ചോറ് റെഡിയായോ? കറക്റ്റ് വേവായിരിക്കണം, അല്ലെങ്കിൽ നല്ല വേവ്. ജയ റൈസ്. നമ്മൾ എന്താണ് മുട്ടക്കറിക്കുള്ള പരിപാടി സെറ്റ് ആയിക്കോട്ടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നാവില് വെക്കുമ്പോ തന്നെ അതിന്റെ ടേസ്റ്റ് എന്റെ ചേട്ടൻ ചെയ്ത തമിഴ്നാടുള്ള നാറു പോലുള്ള കോമഡി പീസ് ആണ്. നമ്മളുടെ ഫുഡ് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുന്നു. നിഖിൽ എന്താടാ തിരിച്ചു പോകുന്നത്? ഇങ്ങോട്ടോ. അപ്പോ നമ്മള് ഫുഡ് എല്ലാം സമാധാനപരമായിട്ട് നമ്മള് കുക്ക് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോ ചിക്കൻ കറിയും കൂടെ ഒന്ന് സെറ്റ് ആവാണ്ട് അതുകൂടെ കഴിഞ്ഞാല് അടിപൊളിയാവും. അപ്പൊ എന്നിട്ട് നമ്മള് വരി വരിയായിട്ട് ഇവിടെ ഇരിക്കുന്നു. നമ്മുടെ ഇലയൊക്കെ, ഇല കൊണ്ടുവന്നില്ല, നമ്മൾ കടം വാങ്ങി ഇല. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിക്കാനുള്ള പ്ലാനാണേ. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ 3:30 കഴിഞ്ഞു. ചിക്കന് കാവലായ കുറേ ആൾക്കാർ. പാറമീനാണ്. ആ എപ്പടിയുണ്ട്? സൂപ്പർ, നല്ലതായിട്ടുണ്ട്, അടിപൊളി. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. കൊള്ളാം എപ്പടി ഫിഷ് കറി അല്ലേ. സൂപ്പർ സൂപ്പർ. എപ്പടിയുണ്ട് കറി അല്ലേ? എപ്പടി ഇരിക്കും? നല്ല സൂപ്പർ ആയിരുന്നു, അടിപൊളി. മീൻകറി നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കും. അത് ഞാൻ തിന്നു. എപ്പടി ഫുഡ് എപ്പടിയുണ്ട്? സൂപ്പർ, അടിപൊളി, അടിപൊളി. എപ്പടിയുണ്ട് ഫുഡ്? അടിപൊളി. എങ്ങനെയുണ്ട്? എപ്പടിയുണ്ട്? കോഴിക്ക് ചതയെ കാണല്ല. അത് മാമനെ വയറ്റിലോ പോയി. ഫുഡ് എല്ലാം എപ്പടിയുണ്ട്? അടിപൊളി. ഫിഷ് എടുക്കില്ലേ?
செம்மையா சமைக்கிறோம். ഇപ്പോഴാണ് കളറായത്. കാര്യം എല്ലാരും അവിടെ അവിടെ പോയിരുന്ന് കഴിക്കാൻ, കാര്യം എല്ലാവർക്കും ഇരിക്കാനുള്ള സംഭവമില്ലായിരുന്നു ചേറൊന്നും. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങ് സെറ്റ് ചെയ്ത്. പക്ഷെ ഇപ്പോഴാണ് ഫുഡിന്റെ ടേസ്റ്റ് ഇപ്പോഴാണ് അറിഞ്ഞത്. അടിപൊളി, നൈസ് ആണ്. ചിക്കൻ രക്ഷയല്ല. അടിപൊളി. രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. പക്കത്തുള്ള വീട് ഇല്ല. ഞങ്ങള് മണക്കര ചന്തസ് മലയാളമോ? മലയാളം. അയ്യേ അയ്യേ, മോശമായി പോയി. പാവം, എണീക്കാൻ പോലും പറ്റുന്നില്ല ആർക്കും. അപ്പൊ ഇന്നത്തെ യാത്ര അച്ഛന്റെ സഹോദരിമാരും കസിൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പൊ എല്ലാരെയും ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ആരൊക്കെയാണ്, പേരെന്താണ്, എന്തൊക്കെയാണെന്നുള്ള പരിചയപ്പെടുത്തരാം. അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് എന്റെ മാമനാണ്. മാമനെയും ഓൾമോസ്റ്റ് എന്റെ ഇൻസ്റ്റയിലൊക്കെ ചിലപ്പോ ഉണ്ടാവും. മാമന്റെ നമ്മുടെ പി എം ജ്വല്ലറിയുടെ മുതലാളി. ഓക്കെ. പിന്നെ മാമൻ, മാമൻ എരണ്യയിലാണ്. മാമൻ ജ്വല്ല്, മാമൻ പേര്? പേര് രാജേന്ദ്രൻ. ഓക്കെ. ജ്യോതി ജ്വല്ലറി. ആ മണ്ടേമാർക്കറ്റ്. അതെ അതെ, ജ്യോതി ജ്വല്ലറി ഒക്കെയാണ്. അപ്പോ അച്ഛന്റെ സഹോദരിയുടെ ഹസ്ബൻഡാണ്. ഇതാണ് ജയ 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 ജയ. ഇതാണ് ബാലരാമൂരം ജയ ജയത്ത. അപ്പൊ ജയത്ത, അതെ, ജയമാമി, ജയാന്റി. അപ്പോ ഹസ്ബൻഡ് എവിടെയാണ്? ഹസ്ബൻഡ് വന്നില്ലേ? വന്നല്ല. അപ്പൊ രണ്ട് മക്കളും വീട്ടില് വിട്ടിട്ട് വന്നു അല്ലേ? ശരി, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് എന്റെ ഒരു അത്തയാണ്. എന്റെ ഒരു അത്ത. ഓക്കെ, അത്തയുടെ പേര് പറയാം. ഗീത. ഓക്കെ. ഗണേഷ് മാമൻ, ഹസ്ബൻഡിന്റെ പേര് ഗണേഷ് അല്ലേ? ഓക്കെ, ശരി. ഇത് എന്റെ മകളാണ്, മല്ലിക എന്നാണ് പേര്. എരണിയൽ സ്വദേശിയാണ്. ജ്യോതി ജ്വല്ലറിയുടെ മുതലാളിയാണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് പറയാൻ? സന്തോഷം. അത് തന്നെ, എല്ലാരുമായിട്ട് ഈ സന്തോഷം പങ്കുവച്ചതിൽ ഭയങ്കര സന്തോഷം. അതെ, ഞാൻ കൊറേ നാളുകൊണ്ട് ഇങ്ങനെ ഒരു അച്ഛന്റെ ഫാമിലിയിൽ എല്ലാരുമായിട്ട് കൂടാൻ വേണ്ടിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ഒരു തുടക്കമാണ്. അപ്പൊ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും, കാര്യം നമുക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഉള്ള. വിഷമിക്കണ്ട, നമ്മൾ ഇനിയും ഇതുപോലുള്ള യാത്രകളൊക്കെ വെക്കും. അപ്പൊ എല്ലാവർക്കും വരാൻ പറ്റും. ഓക്കെ. ഊര് തിരുനെൽവേലി. തിരുനെൽവേലി ഇരുട്ടക്കട അലുവ ഫേമസ് കേരളാവിലെയും. ഇപ്പൊ ട്രിവാൻഡ്രത്തില് നിറയെ ഇടത്തിൽ ഇരിക്കു ഇരുട്ടക്കട മാതിരി അലുവ. ആനാ അതേമാതിരി കിടയാത്. ആനാ സാപ്പിട്, നിങ്ങൾ സംടൈം പോയി സാപ്പിടുവെങ്കിലോ? ഓക്കെ. ഉങ്ങളുടെ പേര്? ജയമണി. ജയമണി. ഓക്കെ. ഉങ്ങളുടെ ഫ്രണ്ട് ഇതാ? എങ്ങളുടെ ഫ്രണ്ട്. ആമാ. ഓക്കെ. പസങ്ങളെല്ലാം? ഒരു പയ്യൻ ഒരു പെണ്ണ്. ഓക്കെ, താങ്ക് യു. ഇത് എന്നോട് ചാനൽ ഏ ഷോർട്ട് ബ്രേക്ക്, സബ്സ്ക്രൈബ് പണ്ണോ? എനക്ക് വരുമ്പോ കണ്ടിപ്പോ കൊടുക്കല. എല്ലാരും സോ, ഭയങ്കര ടയേർഡാണ്. കാര്യം രാവിലെ മുതല് കൊറേ കഷ്ടപ്പെട്ട് അവിടെ ഓടി ഇവിടെ ഓടി സംഭവങ്ങള് സെറ്റാക്കി. പക്ഷെ ഇച്ചിരി ലേറ്റായി, എന്നാൽ അടിപൊളിയായിരുന്നു. പിന്നെ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ തിരിച്ച് പോവാനുള്ള ഒരു വിഷമത്തിലാണ്. പിന്നെ നമ്മള് ഉച്ചക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചത് നടന്നില്ല. ഇനിയിപ്പോ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വേണം പോവാൻ. അപ്പൊ അവിടത്തെ ഉള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ എല്ലാരും എല്ലാം സെറ്റ് ചെയ്ത് വാരി പറക്കിക്കൊണ്ടിരിക്കുക. മനു,
ഹാപ്പി ബർത്ത്ഡേ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ബർത്ത് സ്റ്റാർ അല്ലേ ഇന്ന്? നേരത്തെ രതീശ പറഞ്ഞതുപോലെ പുള്ളി അവിയലാക്കി, അല്ലെങ്കിൽ നമുക്ക് ഒരു സർപ്രൈസ്. കുറച്ച് നേരത്തെ രതീശ വന്ന് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. ഇവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റോഡിൽ കൂടെ ഓടുന്ന ഏത് വണ്ടിയുടെ പേര് ചോദിച്ചാല് മീൻ ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കറക്റ്റാ പറയും. ഏതാടാ ബ്രാൻഡ്? ടൊയോട്ട. ഓക്കെ, ദിസ് വൺ ബലിനോ. സുസുക്കി ബലിനോ, അതാണ്. വെരി ഗുഡ്, സൂപ്പർ. പോണ്ടമ്മാ, ഇത് തന്നെ പിടിച്ചിരിക്ക. അപ്പൊ നമ്മ പോലാ, നീ ഇങ്ങ ഇങ്ങ നിക്കര. ഇല്ല ഇല്ല, നീ ഇരി ഇങ്ങ. എന്താ കളിച്ചിട്ട് ദുഃഖിയത്? നമ്മളെ ഈ വീടിന്റെ മുറ്റത്താണ് നമ്മള് കുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ വീട് കണ്ടപ്പോഴത്തേക്ക് മനു പറഞ്ഞു ഈ വീട് കൂടെ ഒന്ന് എടുത്തേക്കൂ, കാര്യം ഒരു നൊസ്റ്റാൾജിക് ഒരു തറവാട് ലുക്കുണ്ട്. അത് ആ പാട്ടൊന്നുകൂടെ പാടും. അതാണ്. അപ്പോഴേ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോവാണേ. ഇനിയിപ്പോ ജസ്റ്റ് പോയി വീട്ടിലേക്ക് ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് നേരെ ക്ഷേത്രത്തിലേക്ക് പോവേ. നല്ല ക്യൂട്ടായിരിക്കും. തേൻമുട്ടായി. ഇപ്പോ നമ്മള് വീട്ടിലൊക്കെ പോയി ഫ്രഷ് ആയിട്ട് നമ്മള് ക്ഷേത്രത്തിൽ വന്നിരിക്കുവാണേ. അപ്പോ എന്താ പറയാ, ഒരു രാവിലെ വരാൻ കഴിഞ്ഞില്ല, വൈകിട്ടെങ്കിലും വരാൻ കഴിഞ്ഞു, ആ ഒരു സന്തോഷത്തിലാണ്. എനിവേ എന്തായാലും നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. ഇതൊരു ഭഗവതി ക്ഷേത്രമാണ്. ഇത് നമ്മുടെ കടൽ തീരത്തിന്റെ ഭാഗത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. ഏതാണ്ട് 10 ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളെ ഈ ഉത്സവ ദിവസം ലാസ്റ്റ് ദിവസം നട അടയ്ക്കുന്നതിന്റെ അന്ന് ഈ പൊങ്കാല വയ്ക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഈ നോൺ വെജ് എല്ലാം കുക്ക് ചെയ്യുന്ന ഒരു ദിവസവും കൂടെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിലേക്കുള്ള കൂടുതലും മലയാളീസ് ആണ് കൂടുതൽ ഇവിടെ വരുന്നത്. ഞാൻ ഇന്ന് വന്നപ്പോൾ തന്നെ ശരിക്കും മലയാളീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് എന്താ പറയുക, എല്ലാവരും കൂടെ കുടുംബത്തോടെ വന്ന് ഭക്ഷണം, അതായത് ചിക്കൻ ആയാലും ഫിഷ് ആയാലും, തൊട്ടടുത്ത് ശരിക്കും ഫിഷ് ഉണ്ട്, ഈ ഫിഷൊക്കെ ഇവിടെ വന്ന് കുക്ക് ചെയ്ത് അവർ കഴിക്കും. അപ്പോൾ എല്ലാവരും കൂടെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ഈ കടൽ തീരത്താണ് ഇത് ഭക്ഷണം വയ്ക്കുന്നത്. അത് മണ്ണ് കടിക്കില്ല എന്നാണ് അതിൻ്റെ പ്രത്യേകിച്ച് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിവേ, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ ഒരു എന്താ പറയുക, എവിടെ പോകണം, വീട്ടിൽ പോകണോ, കുറച്ചുകൂടെ കഴിഞ്ഞ് പോയാൽ മതിയോ എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. എനിവേ, എന്തായാലും കാണാമേ. എങ്കിലും ഈ ഉത്സവത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പെൺകളിന് ശബരിമല. ആമാ, കണ്ടിപ്പാ. എന്താ ഇരുമുടി കെട്ട് ഇങ്കയും പണുവാങ്ക, എന്നാ തേങ്കയും കടുകും താ ഇത് ഇരുമുടി കെട്ടില് വെപ്പാങ്ക. അത് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, അതിനാല താ ലേഡീസ് നിറയെ പേര് വരുവാങ്ക വന്ന് കുക്ക് പണി. ആമാ ആമാ. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നിപ്പോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ചുമ്മാ പച്ചപ്പുഴും പച്ചപ്പുഴും എല്ലാവർക്കും ഒന്ന് കിടന്നാ മതി. രാവിലെ ഒരു ചായ അതടി. എന്തായാലും ഇന്ന് എല്ലാവർക്കും കൂടെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടി. നമ്മൾ ഇനി ഇനി പിടിച്ചു കയറി
കുറെ വീഡിയോസ് ഒക്കെ ഇനി വരും ഭാവിയിൽ. എനിവേ ഇന്ന് മിസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അടുത്ത പ്രാവശ്യം ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ കമന്റ് തിരിച്ച് ചെയ്യണം. ഓക്കെ, എനിവേ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിവേ ബൈ ബൈ, എ ഷോർട്ട് ബ്രേക്ക്.